കേരളമാകെ ഉറ്റുനോക്കുന്ന നേമത്ത് ബിജെപി വിജയ പ്രതീക്ഷയിലാണ്. കുമ്മനം രാജശേഖരൻ നേമത്ത് വീണ്ടും താമര വിജയിക്കുമെന്ന് ബിജെപി ഉറപ്പാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നേമത്തിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും ആർഎസ്എസ് കുമ്മനത്തിന് നൽകി. നേമത്തിന്റെ വികസനത്തിനു വേണ്ടിയുള്ള രൂപരേഖ തയ്യാറാക്കി കഴിഞ്ഞു. കുമ്മനത്തോട് നേമത്ത് പൂർണ്ണസമയം പ്രവർത്തിക്കാൻ ആർഎസ്എസ് നിർദ്ദേശിച്ചു. പൂർണ്ണസമയം ജനങ്ങൾക്ക് ഇടയിലിറങ്ങി രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ പ്രവർത്തിക്കാനാണ് ആർഎസ്എസ് നിർദ്ദേശിച്ചിരിക്കുന്നത്. മാത്രമല്ല എംഎൽഎ എന്ന നിലയിൽ കുമ്മനത്തിന്റെ പ്രവർത്തനങ്ങൾ ശക്തമാകണമെന്നും രാജഗോപാലിനെ പോലെ ഉഴപ്പരുതെന്നും ആർഎസ്എസ് നേതൃത്വം കുമ്മനത്തോട് പറഞ്ഞു. കുമ്മനം ആർഎസ്എസ് നേതൃത്വത്തിന്റെ ആവശ്യം സ്വീകരിച്ചു. എന്തായാലും നേമത്ത് കെ മുരളീധരൻ ജയിക്കുമെന്നും ബി ശിവൻകുട്ടി ജയിക്കുമെന്നും ഒക്കെ ഇടതുപക്ഷവും വലതുപക്ഷവും പറയുന്നുണ്ടെങ്കിലും ബി ജെ പി ആർഎസ്എസ് നേതൃത്വം ശുഭ പ്രതീക്ഷയിലാണ്. കുമ്മനം ജയിച്ചു വരും എന്ന് തന്നെ അവർ കരുതുന്നു. നേമത്ത് വീണ്ടും താമര വിരിയുമെന്ന് അവർ കരുതുന്നു. അതുകൊണ്ട് തന്നെ അവർ ഇപ്പോഴേ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. കുമ്മനം എം എൽ എ ആയാൽ എങ്ങനെയൊക്കെ പ്രവർത്തിക്കണം, ഏത് രീതിയിൽ നേമത്തിൻ്റെ വികസനങ്ങൾ നടത്തണം, ഇതൊക്കെയാണ് ഇപ്പോൾ ആർ എസ് എസ് തീരുമാനിച്ചിരിക്കുന്നത്. ആർ എസ് എസിൻ്റെ തീരുമാനമനുസരിച്ചാണ് കുമ്മനം പ്രവർത്തിക്കുന്നത്. നേമത്ത് ഇനി ഒരിക്കലും ഇടതുപക്ഷമോ വലതുപക്ഷമോ ജയിച്ചു കയറാൻ പാടില്ല. ഇത്തവണ കുമ്മനം ജയിച്ചു കഴിഞ്ഞാൽ നേമത്തെ കേരളത്തിൻ്റെ ഗുജറാത്താക്കി മാറ്റണം. അതാണ് ആർ എസ് എസിൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യം സാധിച്ചെടുക്കാൻ വേണ്ടി കുമ്മനത്തെപ്പോലെയുള്ള ഒരു വ്യക്തി ആവശ്യമാണ്. കഴിഞ്ഞ തവണത്തെ എം എൽ എ ആയ രാജഗോപാൽ എം എൽ എ ആയതിനു ശേഷം നേമം മണ്ഡലത്തെ തിരിഞ്ഞു നോക്കിയില്ല എന്ന ആക്ഷേപം ജനങ്ങൾക്ക് ഇടയിലുണ്ട്. ആ ആക്ഷേപം മാറ്റാൻ വേണ്ടി കുമ്മനം രാജശേഖരൻ അശ്രാന്തം പണിയെടുക്കണം എന്നാണ് ആർ എസ് എസ് നേതൃത്വത്തിൻ്റെ നിർദ്ദേശം. രാജഗോപാൽ സൃഷ്ടിച്ച നെഗറ്റീവ് വികാരം മറികടക്കാൻ കുമ്മനം രാജശേഖരൻ എം എൽ എ ആയിക്കഴിഞ്ഞാൽ കഴിയണം. അതിനുവേണ്ടിയുള്ള മാർഗനിർദ്ദേശങ്ങളാണ് ആർ എസ് എസ് നൽകുന്നത്. ചുരുക്കത്തിൽ ആർ എസ് എസ് ശുഭാപ്തി വിശ്വാസത്തിലാണ്. എന്തൊക്കെ പ്രതികൂലമായ കാലാവസ്ഥയുണ്ടായാലും എന്തൊക്കെ പ്രതികൂലമായ ഘടകങ്ങൾ ഉണ്ടായാലും കുമ്മനം രാജശേഖരൻ ജയിച്ചു കയറും എന്ന് തന്നെ ആർ എസ് എസ് വിശ്വസിക്കുന്നു. അതേസമയം മുരളീധരനും ശിവൻകുട്ടിയും വിജയപ്രതീക്ഷയിലും ആണ്. എന്തായാലും കുമ്മനത്തെ ഇപ്പോഴേ എം എൽ എ ആക്കിക്കൊണ്ട് ആർ എസ് എസ് നേമത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്കുള്ള രൂപരേഖ തയ്യാറാക്കി കഴിഞ്ഞു.